നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് നോട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധ അധ്യാപകന്മാരുടെ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ക്ലാസ് നോട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിംഗുലാർ പ്ലൂറൽ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ടിപ്സുകളാണ് അതിൽ നമ്മൾ രണ്ട് ക്ലാസ്സിലൂടെയായിട്ട് കുറേ വേഡ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇവിടെ നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് മൂന്നാമത്തെ ടിപ്സായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ചില വേഡ്സുകൾ എസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ അവസാനിക്കുന്നു അതുപോലെ തന്നെ എസ് എസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററുകളിൽ അവസാനിക്കുന്നു സി എച്ച് എസ് എച്ച് എക്സ് ഒ എന്നീ ഇംഗ്ലീഷ് ലെറ്ററിൽ അവസാനിക്കുന്നു ഇത്തരത്തിലുള്ള വേഡ്സിനെ നമുക്ക് പ്ലൂറൽ ഫോമിലേക്ക് മാറ്റുവാനായിട്ട് ആ ഒരു വേർഡിന് ശേഷം ഇ എസ് എന്ന് പറയുന്ന രണ്ട് ലെറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും എന്നാൽ ഇത് എല്ലാ കേസിലും നമുക്ക് ഇതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ചില എക്സംഷൻസ് ഉണ്ട് പക്ഷെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മളെടുത്ത് പഠിക്കുകയാണ് പലപ്പോഴും പി എസ് സിയിൽ ചോദിക്കാറുള്ള വേഡ്സുകളാണ് പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഒരുമിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക എസ് 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 എച്ച് സി എച്ച് എക്സ് ഒ തുടങ്ങിയ ലെറ്ററിൽ അവസാനിക്കുന്ന കുറച്ച് വേഡുകളുണ്ട് ആ വേഡുകളെ പ്ലൂറലിലേക്ക് മാറ്റാനായിട്ട് ഇ എസ് എന്ന് പറയുന്ന രണ്ട് ലെറ്ററുകൾ ആഡ് ചെയ്താൽ മതി ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം ബസ് എന്ന് പറയുന്ന നൗൺ ഇവിടെ എടുത്തിരിക്കുന്നു ബസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ അവസാനിക്കുന്ന എസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററിലാണ് അതിനെ നമുക്ക് പ്ലൂറൽ ഫോമിലേക്ക് മാറ്റുവാനായിട്ട് ബസ് എന്ന് എഴുതിയ ശേഷം ഇ എസ് ആഡ് ചെയ്താൽ മതി ബസിന്റെ പ്ലൂറൽ ഫോമാണ് ബസ്സസ് എന്ന കാര്യം ഓർക്കുക ഇനി ക്ലാസ് ആണെങ്കിൽ ക്ലാസ്സസ് എന്നതാണ് അതിൻ്റെ പ്ലൂറൽ ഫോം അവസാനിക്കുന്ന ഡബിൾ എസ്സിലാണ് അതിനെ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ക്ലാസ് എന്ന് എഴുതിയ ശേഷം ഒരു ഇ എസ് ആഡ് ചെയ്താൽ മതി അപ്പം അവിടെ ക്ലാസ്സസ് എന്ന് കിട്ടും ഫോക്സ് എന്ന് പറയുന്നു ഫോക്സ് എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ അവസാനിക്കുകയാണ് അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സിന് ശേഷം ഇ എസ് ആഡ് ചെയ്താൽ കിട്ടുന്ന ഫോക്സസ് എന്നതാണ് അതിൻ്റെ പ്ലൂറൽ ഫോം ഇവിടെ തന്നെ ഇതിനോടൊപ്പം തന്നെ പഠിച്ചു വെക്കുക മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അവസാനിക്കുന്ന എക്സിൽ തന്നെയാണ് ഇതൊരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം ഓക്സ് എന്നതിൻ്റെ പ്ലൂറൽ ഫോം ഓക്സൻ എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക പഠിക്കുന്നതോടൊപ്പം തന്നെ അതും കൂടെ പഠിച്ചു വെച്ചാൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും മറക്കാതെ ഇരിക്കും അപ്പം ഇത് പി എസ് സിക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഓക്സ് ഓക്സൺ എന്നതാണെന്ന കാര്യം ഓർക്കുക fox എന്ന് പറയുന്നത് ഫോക്സസ് എന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ഓയിൽ അവസാനിക്കുന്ന potato potato യുടെ plural form potatoes എന്നാണ് potato എന്ന് എഴുതിയ ശേഷം നമ്മൾ പറഞ്ഞ പോലെ es എന്ന് പറയുന്ന രണ്ട് ലെറ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്നു പൊട്ടറ്റോസ് എന്നത് plural form ആണ് അതോടൊപ്പം തന്നെ ഇവിടെ പഠിച്ചു വെക്കുക mango മാംഗോയുടെ പ്ലൂറൽ ഫോം മാംഗോസ് എന്നാണ് ഓയിൽ അവസാനിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇ എസ് ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ പ്ലൂറൽ ഫോം ഫോം ചെയ്യുന്നു ടൊമാറ്റോ ടൊമാറ്റോയുടെ പ്ലൂറൽ ഫോം എന്താണ് ടൊമാറ്റോസ് എന്നാണ് ടൊമാറ്റോ എന്ന് എഴുതിയ ശേഷം ഇയസ് ആഡ് ചെയ്യുന്നു അപ്പം പൊട്ടറ്റോ മാംഗോ ടൊമാറ്റോ ഇതിന്റെ ഇതിൻ്റെയൊക്കെ പ്ലൂറൽ ഫോം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഇ എസ് ആഡ് ചെയ്താൽ മതി പൊട്ടറ്റോ പൊട്ടറ്റോസ് മാംഗോ മാംഗോസ് ടൊമാറ്റോ ടൊമാറ്റോസ് എന്ന് കിട്ടും ഇനി മറ്റൊന്നാണ് ബുഷ് എന്ന് പറയുന്നത് എച്ചിലാണ് അവസാനിക്കുന്നത് അതായത് നമ്മൾ എച്ചിനു ശേഷം പിന്നീട് ഒരു ഇ ഇട്ടു കൊടുത്താൽ അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും ബുഷസ് എന്നതാണ് അതിന്റെ പ്ലൂരൽ ഫോം ഹീറോ എന്നതിന്റെ പ്ലൂരൽ ഫോം ഹീറോസ് എന്നാണ് ഇവിടെ ഹീറോ എന്ന് എഴുതുമ്പോൾ ഓയിൽ അവസാനിക്കുന്നു അതിന് ശേഷം എസ് ഇട്ടു കൊടുത്തുകൊണ്ട് നമ്മൾ ഹീറോസ് എന്ന് നമ്മൾ എടുക്കുന്നു ബഞ്ച് എന്ന് പറയുമ്പോൾ സി എച്ചിലാണ് അവസാനിക്കുന്നത് അവിടെ നമ്മൾ അതിൻ്റെ പ്ലൂറൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇ ഇട്ടു കൊടുത്തുകൊണ്ട് ബഞ്ചസ് എന്ന് പറയുന്നു ഇനി മറ്റൊന്നാണ് സീറോ സീറോ എന്നത് ഓയിൽ അവസാനിക്കുന്നു പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞാൽ സീറോസ് എന്നാണ് ഇ എസ് ആഡ് ചെയ്യുന്നു എക്കോ ഓയിലാണ് അവസാനിക്കുന്നത് അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി ഇ എസ് നമ്മൾ ആഡ് ചെയ്യുന്നു എക്കോസ് എന്ന് വരുന്നു വോൾക്കാനോ വോൾക്കാനോ എന്നത് ഓയിൽ അവസാനിക്കുന്നു അവിടെ നമുക്ക് അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടാനായിട്ട് ഇ എസ് ആഡ് ചെയ്തുകൊണ്ട് വോൾക്കാനോസ് എന്ന് വരുന്നു മറ്റൊന്നാണ് റൈനോസെറോസ് റൈനോസെറസ് എന്ന് പറയുന്നത് എസിലാണ് അവസാനിക്കുന്നത് ആ എസ്സിന് ശേഷം ഇ എസ് ആഡ് ചെയ്തുകൊണ്ട് റൈനോസെറോസസ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പ്ലൂറൽ ഫോം ആണെന്ന് നേരം ഓർക്കുക സിലബസിൻ്റെ കേസിൽ ചിലപ്പോൾ സിലബസ് എന്നും വരാം അതുപോലെ തന്നെ സിലബൈ എന്നും വരാം കാര്യം ഓർക്കുക ഇവിടെ നമ്മൾ ഇനി പരിചയപ്പെടും ഈ യു എസ്സിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ അതിന് പ്ലൂറൽ ഫോം കിട്ടുവാൻ വേണ്ടിയിട്ട് ഐ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് ഇന് പകരമായിട്ട് ഐ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി അടുത്ത ടിപ്സായിട്ട് പരിചയപ്പെടുകയാണ് ഇവിടെ ഓർക്കുക സിലബസ് എന്നത് സിലബസസ് എന്നും വരുന്നുണ്ട് സിലബൈ എന്നും വരുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക അപ്പം നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും പി എസ് ചോദിക്കുന്ന കുറച്ച് പ്ലൂറലായിട്ട് വരുന്ന കാര്യങ്ങളാണ് പഠിച്ചപ്പെട്ടത് ബസ് ബസ്സസ് എന്ന കാര്യം ഓർക്കുക ക്ലാസ് ക്ലാസ്സ് ഫോക്സ് ഫോക്സസ് ആണ് അവിടെ ഓക്സ് നമ്മൾ പഠിക്കാൻ പറഞ്ഞു ഓക്സൻ എന്നാണ് വരിക അതുപോലെ തന്നെ പൊട്ടറ്റോ പൊട്ടറ്റോസ് ആണ് അതോടൊപ്പം തന്നെ മാംഗോയും ടൊമാറ്റോയും പഠിക്കുക മാംഗോ മാംഗോസ് ടൊമാറ്റോ ആണ് ബുഷ് ബുഷസ് ആണ് ഹീറോ ഹീറോസ് ആണ് ബഞ്ച് ആണ് മാംഗോ മാംഗോസ് ടൊമാറ്റോ ടൊമാറ്റോസ് സീറോ സീറോസ് എക്കോ എക്കോസ് വോൾക്കാനോ വോൾക്കാനോസ് റൈനോസെറോസ് അതുപോലെ തന്നെ റൈനോസെറോസസ് എന്നാണ് അതിന്റെ പ്ലൂരൽ ഫോം സിലബസ് സിലബസ് സിലബൈ എന്നും വരാം എന്ന കാര്യം കൂടി ഓർക്കുക ഇനി നമ്മൾ പരിചയപ്പെട്ടു എക്സ് വെച്ച് അവസാനിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ് വെച്ച് അവസാനിക്കുകയാണെങ്കിൽ ഇ എസ് ആഡ് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു ഒരു എക്സെപ്ഷൻ ആണ് എപ്പോഴും പി എസ് ചോദിക്കുന്നുമാണ് മെട്രിക്സിന്റെ പ്ലൂരൽ ഫോം എന്ന് പറയുന്നത് മെട്രിസസ് ആണെന്ന കാര്യം ഓർക്കുക എം എ ടി ആർ ഐ സിഇഎസ് എന്നാണ് വരിക അപ്പോൾ മെട്രിക്സ് മെട്രിസസ് എന്നാണ് അതിന്റെ പ്ലൂരൽ ഫോം അതുപോലെ തന്നെ വെർട്ടക്സ് എന്നതിൻ്റെ വെർട്ടക്സസ് എന്നും പറയാം അതുപോലെ തന്നെ വെർട്ടിസസ് എന്നും പറയാൻ പറ്റും അപ്പോൾ വെർട്ടിസസ് എന്നും വരും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സിന് ശേഷം ഇ എസ് ആഡ് ചെയ്താൽ കിട്ടുന്ന വെർട്ടക്സസ് എന്നുണ്ട് രണ്ടും കാണിക്കുന്നുണ്ട് ബോർത്തിരിക്കുക ഇനി മറ്റൊന്നാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് അപ്പൻഡിക്സസ് എന്ന് പറയുന്നതും പ്ലൂറൽ ഫോം ആണ് ചിലപ്പോൾ അപ്പൻഡൈസസ് എന്ന് പറയുന്നതും പ്ലൂറൽ ഫോം ആയിട്ട് വരാറുണ്ട് രണ്ടും കാണിക്കുന്നുണ്ട് ബുക്കുകളിൽ മറ്റൊന്നാണ് ഇൻഡെക്സ് ഇത് പ്രത്യേകം ഓർക്കണം പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇൻഡെക്സസ് എന്നും വരാം കൂടുതലായിട്ടും ഇൻഡൈസസ് എന്നും വരാറുണ്ട് അപ്പോൾ ഇൻഡൈസസ് എന്ന് പറയുന്നത് ഇൻഡെക്സിന്റെ പ്ലൂറൽ ഫോമാണെന്ന് കാര്യം ഓർക്കുക അതുപോലെ തന്നെ അപ്പക്സസ് എന്ന് പറയുന്ന അപ്പക്സിന്റെ പ്ലൂറൽ ഫോമാണ് അതുപോലെ തന്നെ അപ്പൈസസ് എന്ന് പറയുന്നത് എന്താണ് അപ്പക്സിന്റെ പ്ലൂറൽ ഫോം തന്നെയാണെന്ന് കാര്യം ഓർക്കുക അപ്പോൾ രണ്ടും ഓർത്തിരിക്കണം മെട്രിക്സ് നമ്മൾ വരച്ചപ്പെട്ടു മെട്രിസസ് എന്ന കാര്യം ഓർക്കുക വെർട്ടക്സ് നമ്മൾ വരച്ചപ്പെട്ടു വെർട്ടിസസ് എന്ന് പറയുന്ന ആ കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ അപ്പൻഡിക്സ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു അപ്പൻഡൈസസ് എന്ന കാര്യം ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഇൻഡെക്സ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു ഇൻഡൈസസ് എന്ന കാര്യം ഓർക്കുക അപ്പെക്സ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു അപ്പൈസസ് എന്ന കാര്യം ഓർക്കുക ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിൽ അവസാനിക്കുന്നുണ്ട് ഇ എസ് ആണ് ഇവിടെ ഇവിടെയും ഇ എസ് ആണ് അതുപോലെ തന്നെ ഇവിടെയും ഇ എസ് ആണ് അതുപോലെ തന്നെ വെർടക്സ് എന്ന കേസിലും അവിടെയും ഇ എസ് തന്നെയാണ് വരുന്നത് ആ ഒരു രീതി നമുക്ക് ആ ഒരു കാര്യം ഓർത്തിരിക്കാം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് മെട്രിക്സ് മെട്രിസസ് എന്ന് പറയുന്ന ആ ഒരു രീതി ഓർത്തിരിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അടുത്ത ടിപ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന യു എസ് എന്ന് പറയുന്ന ലെറ്ററിൽ അവസാനിക്കുന്ന വേർഡ്സിനെ നമുക്ക് എങ്ങനെയാണ് പ്ലൂറൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് വേർഡ്സുകൾ യു എസ് എന്ന് പറയുന്ന ഈ രണ്ട് ലെറ്ററിൽ അവസാനിക്കുന്നുണ്ട് അവിടെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ എങ്ങനെയാണ് പ്ലൂറൽ ഫോമിലേക്ക് മാറ്റിയെന്ന് നമുക്ക് നോക്കാം പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന വേർഡ്സുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടെ യു എസ്സിൽ അവസാനിക്കുന്ന വേർഡ്സിനെ ആ യു എസിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് അവിടെ ഐ എന്നാക്കുക അങ്ങനെ നമുക്ക് ആക്കി കഴിഞ്ഞാൽ അതിന്റെ പ്ലൂറൽ ഫോം കിട്ടും ഉദാഹരണമായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് അലുമിനസ് എന്ന് പറയുന്നത് അലുമിനസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ് യു എസ്സിൽ അവസാനിക്കുന്നു അതിന്റെ പ്ലൂറൽ ഫോം കിട്ടാൻ യു എസ് മാറ്റിയിട്ട് ഐ ആഡ് ചെയ്താൽ മതി എന്ന് കിട്ടും അപ്പൊ അലുമിനസിന്റെ പ്ലൂറൽ ഫോം ആണ് അലുമിനിയ എന്ന കാര്യം ഓർക്കുക റേഡിയസ് യു എസിലാണ് അവസാനിക്കുന്നത് ആ യു എസ് മാറ്റി ഐ ആക്കിയാൽ റേഡിയൈ എന്ന് പറയുന്നത് റേഡിയസിന്റെ പ്ലൂറൽ ഫോം കിട്ടും ഫോക്കസ് ഫോക്കസിന്റെ പ്ലൂറൽ ഫോം ഫോക്കി എന്നാണ് അപ്പൊ ഫോക്കി ആ യു എസിനെ മാറ്റിയിട്ട് അവിടെ ഐ ആഡ് ചെയ്തുകൊണ്ട് ഫോക്കി എന്ന് കിട്ടുന്നു ന്യൂക്ലിയസ് യു എസ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് ആ യു എസിനെ മാറ്റി ഐ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറൽ ഫോം ആണെന്ന കാര്യം ഓർക്കുക മറ്റൊന്നാണ് ഫംഗസ് ഫങ്കി എന്ന് പറയുന്നത് എന്താണ് ഫംഗസിന്റെ പ്ലൂറൽ ഫോമാണ് ഇപ്പം യു എസിനെ മാറ്റിയിട്ട് അവിടെ ഐ ആഡ് ചെയ്യുകയാണ് കാക്ടസ് എന്ന് പറയുന്നത് അതിന്റെ സിംഗുലാർ ഫോമാണ് ആണ് എസ് എന്ന് പറയുന്നതിലാണ് അവസാനിക്കുന്നത് അതിൽ യു എസിനെ മാറ്റിയിട്ട് ഐ ആഡ് ചെയ്തുകൊണ്ട് കാക്ടി എന്നാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംഗുലാർ ഫോമും കിട്ടും അപ്പം നമ്മൾ പരിചയപ്പെട്ടത് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് പരിചയപ്പെട്ടത് അലുമിനസ് അലുമിനി റേഡിയസ് റേഡിയൈ ഫോക്കസ് ഫോക്കി ന്യൂക്ലിയസ് ന്യൂക്ലിയൈ അതുപോലെ തന്നെ ഫംഗസ് ഫംഗി കാക്ടസ് കാക്ടി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇനി അടുത്തൊരു ഗ്രൂപ്പ് നമ്മൾ പഠിച്ചപ്പെടുന്നത് ഐ എസിൽ അവസാനിക്കുന്ന ഈ വാക്കുകളുണ്ട് ഈ വാക്കുകൾ എന്താണ് ഐ എസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാറ്റിയിട്ട് ഇ എസ് എന്നാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലൂറൽ ഫോം കിട്ടും ക്രൈസിസ് എന്ന് പറയും അതിന് ഐ എസ് എന്ന് പറയുന്ന രണ്ട് ലെറ്ററിൽ അവസാനിക്കുകയാണ് അതിൽ ആ ഐ എസിനെ മാറ്റിയിട്ട് ഇ എസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൈസിസ് എന്ന് കിട്ടും അത് അതിന്റെ പ്ലൂറൽ ഫോം ആണ് അനാലിസിസ് എന്ന് പറയുന്നു ഇവിടെ ഐ എസിനെ മാറ്റിയിട്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ഫോം ആണ് തെസ്സിസ് തെസ്സിസ് അവസാനിക്കുന്ന ഐ എസ് എന്ന് പറയുന്ന ലെറ്ററിലാണ് അതിൻ്റെ ഐ എസ് മാറ്റി ഇ എസ് ആക്കുമ്പോൾ തെസ്സസ് എന്ന് പറയുന്നതിൻ്റെ ഫോം ആണ് ആക്സിസ് എന്ന് പറയുന്ന സിംഗുലാർ ആണ് ഐ എസ് മാറ്റി ഇ എസ് ആക്കുമ്പോൾ ആക്സസ് എന്ന് പറയുന്നത് അത് പ്ലൂറൽ ഫോം ആണ് ഒയാസിസ് എന്ന് പറയുന്നത് അത് സിംഗുലാർ ഫോം ആണ് അതിൻ്റെ പ്ലൂരിലേക്ക് മാറ്റാൻ ഐ എസ് മാറ്റി ഇ എസ് ആക്കുമ്പോൾ ഒയാസസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലൂരലാണ് ഡയഗ്നോസിസ് ഡയഗ്നോസിസ് എൻ്റ് ചെയ്യുന്നത് ഐ എസ് എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിലാണ് അവിടെ നമുക്ക് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഐ എസ് മാറ്റി ഇ എസ് ആക്കുന്നു ന്യൂറോസിസ് എന്ന് പറയുമ്പോൾ അത് എൻഡ് ചെയ്യുന്ന ഐ എസ്സിലാണ് ന്യൂറോസസ് എന്ന് പറയുമ്പോൾ അവിടെ ഇ എസ് ആക്കുന്നു ഐ എസ് മാറ്റിയിട്ട് അപ്പം നമുക്ക് അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ഇത്തരത്തിൽ കുറച്ച് ഗ്രൂപ്പുകളാക്കി മാറ്റിയാണ് എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ള വേർഡ്സുകളാണ് നമ്മൾ ജസ്റ്റ് ഗ്രൂപ്പുകളാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത് കുറച്ച് പ്രാവശ്യം ജസ്റ്റ് ഒന്നും ഇതിലൂടെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ടാകും ക്രൈസിസ് ക്രൈസിസ് ആണ് അനാലിസിസ് അനാലിസിസ് ആണ് തെസ്സിസ് തെസ്സസ് ആണ് ആക്സിസ് ആക്സിസ് ആണ് ഒയാസിസ് ഒയാസിസ് ആണ് അതുപോലെ തന്നെ ഡയഗ്നോസിസ് ഡയഗ്നോസിസ് ആണ് അതുപോലെ തന്നെ ന്യൂറോസിസ് എന്ന് പറയുമ്പോൾ ന്യൂറോസസ് ആണെന്ന് കാര്യം ഓർക്കാം പ്രത്യേകിച്ച് ഇതൊന്ന് എഴുതി പഠിക്കുക കാരണം ഈ സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് നമ്മൾ സ്പെല്ലിങ് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലും ഒരുപക്ഷേ ഇതിലുള്ള ഓരോ വാക്കുകളും കടന്നു വരാറുണ്ട് അതുകൊണ്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗവും ക്ലിയർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ മനസ്സിലേക്ക് അത് എത്തുകയും ചെയ്യും ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഓ എന്ന് പറയുന്ന ലെറ്ററിൽ അവസാനിക്കുന്ന കുറച്ച് വേഡുകളുണ്ട് ആ ഒരു വേർഡിനോടൊപ്പം എസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ഒ എന്ന് പറയുന്ന ആ ഒരു അവസാനിക്കുകയാണെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റൊന്നാണ് ഒരു എക്സെപ്ഷൻ ആയിട്ട് ഇവിടെ വരികയാണ് ഒ കഴിഞ്ഞിട്ട് എസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലൂറൽ ഫോം കിട്ടും ആ ഒരു ഗ്രൂപ്പാണ് മരിച്ചപ്പെടുന്നത് അതായത് ഫോട്ടോ എന്ന് എന്നതായിരുന്നു അതിൻ്റെ പ്ലൂറൽ പറയാൻ പറഞ്ഞാൽ ഫോട്ടോസ് എന്നാണ് അതായത് ഫോട്ടോയ്ക്ക് ശേഷം എസ് ആഡ് ചെയ്താൽ മതി മോട്ടോ എന്ന് പറയുമ്പോൾ മോട്ടോസ് മോട്ടോസാണ് നമ്മുടെ മോർക്ക് ഗ്രോട്ടോ ഗ്രോട്ടോ എന്നതിൻ്റെ പ്ലൂരൽ ഫോം ഗ്രോട്ടോസ് എന്നാണ് കോർട്ടോ എന്നതിൻ്റെ പ്ലൂരൽ ഫോം കോർട്ടോസ് എന്നാണ് ഫോളിയോ എന്നത് ഓയിലാണ് അവസാനിക്കുന്നത് ആണ് എസ് ആഡ് ചെയ്യുന്നു ഡൈനാമോ ഡൈനാമോസ് എന്നതാണ് അതിന്റെ പ്ലൂരൽ ഫോം ചോദിക്കാറുള്ളതാണ് ഡൈനാമോ ഡൈനാമോസ് എന്നാണ് മെമൻഡോ മെമൻഡോ എന്ന് പറയുന്നത് മെമൻറ്റോസ് എന്നതാണ് അതിന്റെ പ്ലൂരൽ ഫോം റേഡിയോ റേഡിയോ ഓയിൽ അവസാനിക്കുന്നു എസ് ആഡ് ചെയ്യുന്നു റേഡിയോസ് പ്ലൂരൽ ആണ് വീഡിയോ ആണെങ്കിൽ വീഡിയോസ് എന്നാണ് ഫുൾ ഫോം വി ഐ ഡി ഇ ഒ ഇ എസ് അല്ല വി ഐ ഡി ഇ ഒ എസ് എന്നാണ് വേണത് എന്ന കാര്യം കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ പ്ലൂരൽ ഫോം എന്ന് പറയുന്നത് പോർട്ട് ഫോളിയോസ് എന്നാണ് കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മളൊരു ആയിട്ട് പറഞ്ഞു ഓയിക്ക് ശേഷം എസ് ആഡ് ചെയ്തിട്ട് പ്ലൂരൽ ഫോം കിട്ടുന്നതായിട്ട് ഫോട്ടോ ഫോട്ടോസ് മോട്ടോ മോട്ടോസ് ഗ്രോട്ടോ ഗ്രോട്ടോസ് കോർട്ടോ കോർട്ടോസ് അതുപോലെ തന്നെ ഫോളിയോ ഫോളിയോസ് ഡൈനാമോ ഡൈനാമോസ് മെമ്മൻറ്റോ മെമൻറ്റോസ് റേഡിയോ റേഡിയോസ് വീഡിയോ വീഡിയോസ് പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോസ് എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇപ്പൊ ഇവിടെ നമ്മൾ മൂന്നാമതായിട്ട് ഒരു ക്ലാസ്സിലൂടെ സിംഗ്ലാർ ഫ്ലോറിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഡ്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് അതായത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ പറയും പോലെ തന്നെ എസ് 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 അതുപോലെ തന്നെ എസ് സി എച്ച് എസ് എച്ച് എക്സ് ഒ തുടങ്ങിയ ലെറ്ററുകൾ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ പ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി അതിനുശേഷം ഇ എസ് ആഡ് ചെയ്താൽ മതി എന്ന തരത്തിൽ കുറച്ച് ഗ്രൂപ്പ് നമ്മൾ പരിചയപ്പെടുത്തി അതിൽ തന്നെ എക്സെപ്ഷനായിട്ട് ഇവിടെ വെർട്ടിസസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇൻഡിസസ് അതും ചോദിക്കാറുള്ളതാണ് വെർട്ടിസസസസ് അതൊക്കെ ഓർത്തിരിക്കണം അതൊക്കെ പി എസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ആ വേർഡ്സ് ഒക്കെ ഇതിനോടൊപ്പം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനുള്ളിൽ എത്തുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ടിപ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നമ്മളിവിടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ അധ്യാപകന്മാർ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്ന നോട്ടുകളാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു